അതായത് നമ്മുടെ ഇതിപ്പോൾ നേരത്തെ പറഞ്ഞ മാതിരി ഇത് പ്രീ ഡിഗ്രി ഡീലിങ്കിങ് എന്ന് പറഞ്ഞ സാധനം ഉണ്ടായിരുന്നു. അതായത് പ്രീ ഡിഗ്രി എടുത്തിട്ട് സ്കൂളിലൊക്കെ മാറ്റിയപ്പോൾ കോളേജിലെ കുട്ടികളുടെ അത്രത്തെ സീറ്റ് താഴത്തുണ്ടായിരുന്നില്ല ആദ്യം. അപ്പം 200 എയ്ഡഡ് കോളേജും സ്കൂളുകളിലും അങ്ങനെ അങ്ങോട്ട് പോയി. രണ്ടാമതുണ്ടായിരുന്നു വെച്ചാൽ ഇത് ബേസിക്കലി തന്നെ പണ്ട് ഈ ഹൈസ്കൂളുകളെല്ലാം തെക്ക് കേരളത്തിലാണ്, പ്രത്യേകിച്ച് മിഷണറി പ്രവർത്തനത്തിന് അവരെ നമ്മൾ ശ്ലാഘിച്ചുകൊണ്ടാണ് പറയുന്നത് പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട്. വടക്ക് കേരളം ആ രംഗത്തോട്ട് വളരെ വൈകി വന്നാണ്. അപ്പോൾ ഒരു കോമ്പൻസേറ്ററി മെക്കാനിസം ഉണ്ടായിട്ടില്ല, മറിച്ച് ഈ സീറ്റുകൾ അവിടെ കൊടുക്കുമ്പോൾ അവിടെ പിന്നെയും കൂടുതലാവുകയാണ് ചെയ്ത്. ഇനി ഒരു കാര്യം കൂടെ അതിനുശേഷം, പെട്ടെന്ന് തന്നെ എല്ലാം പറഞ്ഞുതരാം. പെട്ടെന്നതിന് ശേഷം നമ്മൾ GFR മാതാപിതാക്കൾ ഗ്രോസ് ഫെർട്ടിലിറ്റി റേറ്റ് സൗത്തിലുള്ളത് വളരെ കുത്തനെ കുറഞ്ഞു. 1.9 ആണ് ക്രിസ്ത്യാനികൾക്ക്, അതായത് മാതാപിതാക്കൾക്ക് ഉണ്ടാകുന്ന കുട്ടികൾ 1.9, ഇവിടെ 2.4. ഇത് അതിപ്പോൾ കുത്തനെ താഴത്തോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ പ്രതിഭാസം എന്ന് പറഞ്ഞിട്ടുള്ളത് ഈ സീറ്റ് കിട്ടാത്ത പ്രതിഭാസം അടുത്ത് തന്നെ അവസാനിക്കും. അതിനെല്ലാത്തൊരു ഉപരിയായിട്ട് SSLC പരക്കെ പാസ്സാക്കാൻ തുടങ്ങി. അത് ഓരോ വിദ്യാഭ്യാസ മന്ത്രി വന്നിട്ട് അവരുടെ മിടുക്കായിട്ടാണ് പറയുന്നത് SSLC പാസ്സായ 90% കിട്ടി, 98 കിട്ടി, 99 കിട്ടി. ഈ കുട്ടികളെ അക്കോമഡേറ്റ് ചെയ്യണ്ടേ, ഇവർ പാസ്സായ എലിജിബിൾ ഫോർ ഫർദർ കോഴ്സ് എന്ന് എഴുതി കൊടുക്കുകയാണ്. ഏതായാലും അതിലിപ്പോൾ ഒരു ആശ്വാസമുണ്ട്. കാരണം ഇപ്പോൾ ഇടതുപക്ഷവും നമ്മുടെ UDFഉം LDFഉം രണ്ടുപേരും അംഗീകരിച്ച കാര്യമാണ് SSLC 30% മാർക്കെങ്കിലും റിട്ടേൺ എക്സാമിനേഷന് കിട്ടണം എന്നുള്ളതാണ് അടുത്ത തവണ വരാൻ പോണത്. അപ്പോൾ ഇതിന് വലിയൊരു പരിഹാരം ഉണ്ടാവാൻ പോണം. പിന്നെ അടുത്തുണ്ടായിട്ടുള്ള മറ്റൊരു വലിയൊരു പ്രശ്നം, ഞാൻ ഓരോരോ പ്രശ്നങ്ങൾ പെട്ടെന്ന് പറഞ്ഞുതരാം. ഉണ്ടായിട്ടുള്ളതെന്ന് വെച്ചാൽ ഗവൺമെൻറ്റുകൾക്ക് ഒരു പ്രോബ്ലം ഉണ്ട്. ഞാൻ ഒരു ഗവൺമെൻറ്റിനെ കുറ്റപ്പെടുത്തുന്നില്ല, രണ്ട് ഗവൺമെൻറ്റ്, മൂന്ന് ഗവൺമെൻറ്റ്, എല്ലാ ഗവൺമെൻറ് കാലത്തും ഉണ്ടായിട്ടുണ്ട്. പ്രശ്നം എന്താ, ഇത് എയ്ഡഡ് മേഖലയിലാണ് ഈ കുട്ടികളൊക്കെ ഉള്ളത്. എയ്ഡഡ് മേഖല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോയിൻമെൻ്റ് നടത്തണം, അധ്യാപകനെ അപ്പോയിൻമെൻ്റ് നടത്തിയിട്ടുണ്ടെങ്കിൽ ഗവൺമെൻറ് മേഖലയും അങ്ങോട്ട് എയ്ഡഡും ഗവൺമെൻറ്റിലാണുള്ളത്, അവിടെയാണ് ഈ പാവപ്പെട്ട കുട്ടികൾ പഠിക്കുന്നത്. അങ്ങനെ ഒരു അപ്പോയിൻമെൻറ്റ് നടത്തുകയാണെങ്കിൽ ഈ അധ്യാപകൻ്റെ ശമ്പളം ഗവൺമെൻറ് കൊടുക്കണം. അപ്പോൾ ഗവൺമെൻറ് ഭാരിച്ച ഇത് വരുന്നു. അതേസമയം കുട്ടികളുടെ എണ്ണം തെക്ക് കുറയുമ്പോൾ അവിടെ ഡിവിഷൻ ഫോൾ ഉണ്ടാവുകയും അധ്യാപകരെ റിട്ടേൺ ചെയ്ത് വരികയും അവരെ പ്രൊട്ടക്ട് ചെയ്യാൻ വരുന്ന ഗവൺമെൻറ്, എല്ലാ ഗവൺമെൻറ്റും അത് പ്രൊട്ടക്ട് ചെയ്യേണ്ടി വരുമ്പോൾ അവർ ശമ്പളം ഗവൺമെൻറ് കൊടുക്കേണ്ടതായിട്ടുള്ള സ്ഥിതി വരും. അപ്പോൾ ഇത് അത്ര എളുപ്പമല്ല. അപ്പോൾ ഇവർ നമ്മൾ പറയണ ഒരു കുറേ ബാച്ച് അങ്ങോട്ട് ആഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അടുത്ത ചിലപ്പോൾ 5 കഴിഞ്ഞാൽ ഈ ബാച്ചുകൾ ഉണ്ടാവില്ല, ഇത്ര കുട്ടികളും ഉണ്ടാവില്ല എന്നുള്ളൊരു വളരെ വിഷയം. പിന്നെ രണ്ടാമത് ഇടതുപക്ഷ ഗവൺമെൻറ് വന്നതിന് ശേഷം CBSE പ്രസ്ഥാനത്തെ അവർ പ്രോത്സാഹിപ്പിച്ചില്ല. അപ്പോൾ CBSE പ്രസ്ഥാനത്തിലോട്ട് പോകുന്ന കുറേ കുട്ടികളുണ്ടായിരുന്നു. ആ കുട്ടികൾ പോലും പോവാതെ അവർക്ക് പോകാൻ, മറ്റേ കുറേ കുട്ടികളെങ്കിലും CBSE പ്രസ്ഥാനത്തിലോട്ട് പോയിട്ട് പാവപ്പെട്ട കുട്ടികൾക്ക് എയ്ഡഡ് മേഖലയിൽ പഠിക്കാനായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അൺഎയ്ഡഡ് ഒരു മേഖലയുണ്ട് ഇവിടെ. ആ അൺഎയ്ഡഡ് മേഖലയുടെ പ്രശ്നവും ഇത് തന്നെയാണ്, അവിടെ ഫീസ് വളരെ ഭാരിച്ച ഫീസാണ്. അപ്പോൾ ഇതിൽ പിന്നെ വേറെ ഏറ്റവും വലിയ പറയുക, മെഡിസിൻ പഠിക്കുന്ന മാതിരിയല്ല ഈ കുട്ടികൾക്ക് എന്താണെന്ന് വെച്ചാൽ അവർക്ക് വേണ്ടത് സയൻസ് ഗ്രൂപ്പാണ്, അതാണ് വേറെ പ്രശ്നം. അപ്പോൾ ഹിസ്റ്ററി ഞങ്ങളുടെ തന്നെ സ്കൂളുകളിൽ ഹ്യൂമാനിറ്റീസിന് ഇഷ്ടംപോലെ സീറ്റ് വേക്കൻ്റ് ആണ്. എല്ലാവർക്കും വേണ്ടത് സയൻസാണ്, എല്ലാവർക്കും നീറ്റ് പരീക്ഷ എഴുതണം, അല്ലെങ്കിൽ എല്ലാവർക്കും യുക്രൈനിൽ പോകണം. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു പ്രശ്നം കൂടെ ഉണ്ട്. അപ്പോൾ കമ്പ്യൂട്ടർ സയൻസസിനും അല്ലെങ്കിൽ നമ്മുടെ സയൻസ് സബ്ജക്ട്സിനും ഒക്കെ ഡിമാൻഡ് ഉണ്ടാവും, പക്ഷെ മറ്റൊരു സബ്ജക്റ്റുകൾക്ക് പ്രത്യേകിച്ച് ഭാഷ അങ്ങനത്തെയുള്ള സബ്ജക്റ്റുകൾക്കൊന്നും ഡിമാൻഡില്ല. അപ്പോൾ ഇത് വളരെ സങ്കീർണമായിട്ടുള്ളൊരു പ്രശ്നമാണ്. അപ്പോൾ ഇത് ഗവൺമെൻറ് പരിഹരിക്കേണ്ടത്, ഏത് ഗവൺമെൻറ്റാണ് ഭരണത്തിലുള്ളത് അത് പരിഹരിക്കേണ്ടത് ആ ഗവൺമെൻറ്റിൻ്റെ ചുമതലയാണ്. അപ്പോൾ ആ ഗവൺമെൻറ് അതിന് ആയിട്ടുള്ള എന്തെങ്കിലും ഒന്നല്ലെങ്കിൽ ഒറ്റ കാര്യം പറയുന്നത് എല്ലാവർക്കും അവസരം കൊടുക്കുക. എനിക്ക് ഒറ്റ അവസരം തന്നാൽ മതി. ഈ തെക്ക് കേരളയിലുള്ള കോളേജ് സ്കൂളുകളിൽ അവിടുത്തെ ഡിവിഷൻ അടക്കം എടുത്ത് അധ്യാപകരടക്കം കൂടെ ട്രാൻസ്ഫർ ചെയ്യണം. ഗവൺമെൻറ് സ്കൂളിൽ ട്രാൻസ്ഫർ ഇല്ലേ, ഇല്ലേ, MES സ്ഥാപനങ്ങൾ ട്രാൻസ്ഫർ ഉണ്ടല്ലോ, അതേമാതിരി ഇവർക്ക് ഇങ്ങനെ ട്രാൻസ്ഫർ ചെയ്യുക. ആ ബാച്ചുകൾ എടുത്ത് അവിടെ നിന്ന് ഞങ്ങൾക്ക് തന്നെ അവിടെ മറ്റേ സ്കൂളുണ്ട്, അവിടെ ബാച്ചിൽ കുട്ടികളില്ലാത്ത സ്കൂളുണ്ട്, ആ സ്കൂളിൽ നിന്ന് ഇങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന ഒരു പരിഹാരമാണ് കാണുന്നത്. പിന്നെ നമ്മൾ നേരത്തെ ടെമ്പററി അപ്പോയിൻമെൻറ്റ് നടത്താൻ പറ്റുമെന്ന് നോക്കണം. എയ്ഡഡ് സ്കൂൾ കോളേജുകളിൽ ടെമ്പററി അപ്പോയിൻമെൻറ്റ് നടത്തണം, അതിന് ഇവിടെ നടത്തുന്നുണ്ട്. പക്ഷേ ടെമ്പററി അപ്പോയിൻമെൻറ്റ് നടത്തിക്കൊണ്ട് ബാച്ചസ് ഫിക്സ് ചെയ്യുക, അതല്ലെങ്കിൽ ഇത് പിന്നീട് ഡിവിഷൻ ഫോളോട്ട് പോകും, അതാണ് ഏറ്റവും വലിയ പ്രതിസന്ധി ആവാൻ പോകുന്നത് ആണെന്നാണ് എൻ്റെ അഭിപ്രായം. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.